പ്രിയ കുഞ്ഞുമക്കളെ, നമ്മള് ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളുടെ ഇന്ന് പഠിക്കുവാനുള്ള പാഠഭാഗം സഭ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടുകയാണ്. നാം എല്ലാവരും കത്തോലിക്ക സഭയുടെ അംഗങ്ങളാണ്. കത്തോലിക്ക സഭയുടെ നമ്മളെ എങ്ങനെ അംഗങ്ങളായി എന്ന് ചോദിച്ചാല്, നമ്മുടെ മാതാപിതാക്കന്മാർ മാമോദീസയിലൂടെ ഈശോയെ സ്വീകരിക്കാൻ നമ്മുടെ ദേവാലയത്തിൽ കൊണ്ടുചെന്നു. വൈദികൻ വിശുദ്ധ മാമോദീസ എന്ന കൂതാശിയിലൂടെ നമ്മെ ക്രിസ്ത്യാനിയാക്കി കത്തോലിക്ക സഭയിൽ അംഗമാക്കി. നമ്മൾ വലുതായപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശുദ്ധ കുർബാന സ്വീകരണത്തിനും വിശുദ്ധ കുമ്പസാരത്തിന്റെ സമയത്തും അന്ന് ചെയ്ത നമ്മളുടെ വ്രതങ്ങൾ കത്തോലിക്ക സഭയിലെ അംഗമാകുന്നതിന് വേണ്ടി നമ്മുടെ തലതൊട്ടപ്പനും തലതൊട്ടപ്പനും ചെയ്ത വ്രതങ്ങള് നമ്മൾ ബോധപൂർവം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പള്ളിയിൽ ഏറ്റുപറഞ്ഞു. സൈന്യവ സമയത്തും വിശുദ്ധ കുർബാന സ്വീകരണ സമയത്തും അങ്ങനെ നമ്മൾ ബോധപൂർവം കത്തോലിക്ക സഭയിലെ അംഗങ്ങളായി തുടരുകയാണ്. കത്തോലിക്ക സഭ എങ്ങനെയുണ്ടായി? സാധാരണ ഇഷ്ടംപോലെ സംഘടനകൾ നമ്മുടെ ചുറ്റും കാണുന്നുണ്ട്, ഇഷ്ടംപോലെ പാർട്ടികൾ കാണുന്നുണ്ട്, ഇഷ്ടംപോലെ ക്ലബുകൾ കാണുന്നുണ്ട്. ഇതൊക്കെ ഓരോ ആശയത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഓരോ ലക്ഷ്യത്തിന്റെ ഓരോ കാര്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകമായ ഒരു അജണ്ടയുടെ പേരിലോ കുറച്ചുപേര് ഒരുമിച്ചുകൂടി അവരുടെ കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കി മറ്റുള്ളവരെ പറഞ്ഞ് പഠിപ്പിച്ച് അത് മറ്റുള്ളവരിലേക്ക് അത് പ്രസംഗങ്ങളിലൂടെയും സെമിനാറുകളിലൂടെയും എല്ലാം അവർ വിവരിച്ചു കൊടുത്ത് അവരിലേക്ക് മറ്റുള്ളവരെ ആകർഷിച്ച് സംഘടന വലുതാക്കി സംഘടന അംഗങ്ങൾ ചേർക്കും. കത്തോലിക്ക സഭയുടെ പ്രത്യേകത അങ്ങനെയല്ല. അനാദികാലം മുതൽക്ക്, അനാദികാലം എന്ന് പറയുമ്പോൾ ലോക സൃഷ്ടിക്ക് മുൻപേ തന്നെ കർത്താവായ യേശു മിശിഹ പ്ലാൻ ചെയ്ത് ഒരുക്കി നമ്മളെയൊക്കെ വിളിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ കൃത്യമായ പദ്ധതിയിലൂടെ വളർത്തിക്കൊണ്ടുവന്നതാണ് ഇന്ന് നാം കാണുന്ന കത്തോലിക്ക സഭ. ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ലോകം എല്ലാം സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ ഇന്ന ഇന്ന ആൾക്കാർ ലോകത്തിലേക്ക് ജനിക്കുമെന്നും അവർ ഇന്നൊരു തലങ്ങളിൽ നേതാക്കന്മാരാകുമെന്നും അവര് ജനങ്ങളെ ഇന്നിന്ന സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്നും അവിടെ ജീവിക്കുമെന്നും രാജാക്കന്മാരുമായിട്ട് യുദ്ധം ചെയ്യുമെന്നും ഭരണാധിപന്മാരുമായിട്ട് അവര് അവരുടെ ആശയങ്ങൾക്ക് വേണ്ടി പൊരുതുമെന്നും ദൈവത്തിന് വേണ്ടി എന്നും നിലയുറപ്പിക്കുമെന്നും എന്നൊക്കെ തമ്പരാൻ നിശ്ചയിച്ച് കൃത്യമായി ഈ ലോകത്തിലേക്ക് സൃഷ്ടിച്ചയച്ച കുറെ ജനങ്ങളുണ്ട്, കുറെ മനുഷ്യരുണ്ട്. അവരെല്ലാം കാലഘട്ടങ്ങളുടെ തികവില് കാലാകാലങ്ങളില് ലോകത്തിലേക്ക് അയച്ച് അവരെ നയിച്ച് ഒരുക്കി ഈ അവസ്ഥയിൽ നമ്മൾ എത്തിനിൽക്കുന്നു. നമുക്കറിയാം ആദി മാതാപിതാക്കളായ ആദവും ഹവ്വയും ദൈവം സ്നേഹിക്കാൻ വേണ്ടി സൃഷ്ടിച്ച മനുഷ്യരാണ്. ദൈവത്തിന്റെ സ്നേഹം തന്നെയാണ് ദൈവത്തിന്റെ ഹൃദയത്തിൽ നിറഞ്ഞ സ്നേഹം പകർന്നു കൊടുക്കുന്നതിനു വേണ്ടി പങ്കുവെക്കുന്നതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരാണ് ആദവും ഹവ്വയും. പക്ഷെ ആ സ്നേഹം മനസ്സിലാക്കാൻ ആദത്തിനും ഹവ്വയ്ക്കും കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ആ സ്നേഹത്തിന് എതിരായുള്ള ഒരു പ്രവൃത്തി അവർ ചെയ്യുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് പാപം എന്ന് പറയുന്നത് ദൈവസ്നേഹത്തിനെതിരായുള്ള പ്രവൃത്തിയാണ്. ദൈവസ്നേഹം നമ്മളിലേക്ക് ഒഴുകി വരുമ്പോൾ നോ എന്ന് പറയുന്നതാണ് പാപം. അത് തന്നെയാണ് ആദ്യ മാതാപിതാക്കന്മാരും ചെയ്തത്. ദൈവത്തെ അനുസരിക്കുന്നതിന് പകരം ദൈവത്തോടെ നിർത്തി ആ സ്നേഹത്തെ അവർ നിരസിച്ചു. അങ്ങനെ ദൈവത്തിന്റെ എല്ലാ സൌഭാഗ്യങ്ങളിൽ നിന്നും പുറത്തായി. പറദീസ എന്ന് പറയുന്നവരുടെ സന്തോഷപ്രദമായ ജീവിത സാഹചര്യത്തിൽ പുറത്തായി. പക്ഷെ ദൈവം അവരെ കൈവിട്ടില്ല. കാരണം ദൈവസ്നേഹമാണ്, സ്നേഹിക്കാൻ വേണ്ടിയാണ് അവർ സൃഷ്ടിച്ചത്. ആ ദൈവം അവരുടെ പുറകെ ചെന്നു അവരോട് പറഞ്ഞു, മകളെ പേടിക്കണ്ട, ഞാൻ ഇനി എന്റെ മകനെ അയക്കും നിങ്ങൾ രക്ഷിക്കാം. രക്ഷകനെ വാഗ്ദാനം ചെയ്യുകയാണ്. അവിടെ തുടങ്ങുന്നു കർത്താവിന്റെ ഈ രക്ഷാകര പിതാവായ ദൈവത്തിൽ രക്ഷാകര പദ്ധതി. ദൈവ നേതാക്കന്മാരെ വിളിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ പഴയതിൽ ഏറ്റവും പ്രധാനിയായി നമ്മൾ കാണുന്ന വ്യക്തിയാണ് അബ്രഹാം. അബ്രഹാത്തെയാണ് ദൈവം വിളിച്ചുകൊണ്ട് പറയുന്നത്, നിന്നെ ഞാൻ ഈ ലോകത്തിലെ അനേകം ജനതകളുടെ, ഒരു ജനത എന്ന് പറയുമ്പോൾ ഒരു വിഭാഗമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാല് ക്രിസ്ത്യാനികള്,
മുസ്ലിങ്ങള് ഹിന്ദുക്കൾ അങ്ങനെ പറയുന്ന ഓരോ വിഭാഗങ്ങളുടെ ജനതകൾ എന്ന് പറയും. അനേക ജനതകളുടെ പിതാവാക്കുന്നതാ പറയുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം മുസ്ലിങ്ങളിലെ പിതാവ് അബ്രഹാമാണ്, ക്രിസ്ത്യാനികളിലെ പിതാവ് അബ്രഹാമാണ്, യഹൂദരുടെ പിതാവ് അബ്രഹാമാണ്. എത്രയോ കോടി മനുഷ്യരാണ് ഈ മൂന്ന് വിഭാഗങ്ങളായിട്ട് ലോകത്തിൽ കർത്താവിന്റെ വാഗ്ദാനത്തിന്റെ പ്രതികരണമാണ്, പൂർത്തീകരണമാണ്. അങ്ങനെ വിളിച്ച അബ്രഹാമിന്റെ പ്രത്യേകത ഉണ്ടായിരുന്നു. അബ്രഹാം 90 വയസ്സായിട്ടും പ്രതിമുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരാളോടാണ് ദൈവം പറഞ്ഞത് നിന്നെ അനേകം ജനതകളുടെ പിതാവാക്കുക. ആലോചിക്കുക, ആ മനുഷ്യൻ എന്തുമാത്രം ദൈവത്തിനെ ആശ്രയിച്ചിരുന്നില്ല. അങ്ങനെ ആശ്രയിച്ച് ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് അബ്രഹാം ദൈവത്തിന്റെ ആ ദൗത്യം എന്തിനു വേണ്ടിയാണ് എന്നെ വിളിച്ച് ആ ദൗത്യം ഏറ്റെടുക്കുക. സ്വമനസ പരിപൂർണമായ മനസ്സോടുകൂടി ഏറ്റെടുക്കുക. എബ്രഹാം ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക്, കാനാൻ ദേശത്തേക്ക് ചാർച്ചക്കാരെയും മാതാപിതാക്കളെയും എല്ലാം വിട്ടു പോകാം ദൈവം വിളിച്ചിട്ടേക്ക്. അങ്ങനെ അബ്രഹാമിന്റെ മകനുണ്ടാവുന്നു ഇസഹാക്ക്. ഈ മകനെ ദൈവത്തിന് ബലി കഴിക്കാൻ തമ്പുരാൻ പറയുമ്പോഴും തമ്പുരാന്റെ അടിയുറച്ച് വിശ്വസിക്കുന്ന, തമ്പുരാന്റെ വാഗ്ദാനങ്ങളിൽ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ നിലയിൽ അബ്രഹാമിന് തയ്യാറാകാം. അതാണ് ആ ഒരു വിശ്വാസമാണ് ക്രിസ്ത്യാനികളായ ഇന്ന് കത്തോലിക്ക സഭയിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ മക്കളെന്ന് അഭിമാനിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകാം. ഈ കൊറോണ കാലത്തിൽ ജോലി പോയ മാതാപിതാക്കന്മാരുണ്ടാകാം, ജീവിത സാഹചര്യം നഷ്ടപ്പെട്ടു പോയവരുണ്ടാകാം. അവിടെയെല്ലാം എന്റെ കൂടെ ശക്തനായ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള വിശ്വാസത്തോടുകൂടി എന്നെ വിളിച്ചെന്റെ തമ്പുരാൻ എന്റെ കൂടെയുള്ള വിശ്വാസത്തോടുകൂടെ സ്നേഹത്തോടുകൂടി തമ്പുരാനടുത്തേക്ക് തിരിയാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ കൊറോണ കാലം. കാരണം നാം ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്, നാം സഭയിലെ അംഗങ്ങളാണ്. ഇസഹാക്കിനെ കൊടുത്ത ദൈവം തിരിച്ച് ആ ബലിയിൽ നിന്ന് മോചിതനാക്കി ഇസഹാക്കിന് അബ്രഹാമിന് കൊടുക്കുന്നു. ഇസഹാക്കിന് മക്കളുണ്ടാകുന്നു, ഏസാവും യാക്കോബും. നമുക്കറിയാം യാക്കോബിനെയാണ് ദൈവം ഇസ്രായേൽ എന്ന് വിളിക്കുന്നത്. യാക്കോബിന്റെ ജീവിതത്തിലേക്ക് എടുത്തു നോക്കുമ്പോൾ നമുക്ക് ഒത്തിരി നമ്മളുടെ മനസ്സിന് സംശയങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന ഒത്തിരിയേറെ പ്രവൃത്തികളൊക്കെ യാക്കോബിന്റെ ജീവിതത്തിൽ കാണാം. മഞ്ഞിലെ ജെ കെ മഞ്ഞിലെ ചിന്തന്റെ പ്രസംഗത്തിൽ പറയാറുണ്ട് ജാക്കോബൂസ് കാലുവാരി എന്ന് അച്ഛൻ പറയുന്നത്. അത് ജാക്കോ എന്ന വാക്കിന്റെ അർത്ഥമാണ്. ശരിയാണ്, ചേട്ടനെ കാലയപ്പെടുത്തിട്ട് പുറത്തേക്ക് വന്നു പ്രസവ സമയത്ത് ചെയ്യാത്ത കൊള്ളരുതായ്മകള് കുറെ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ഇപ്പോഴത്തെ 100% നീതിയെ മറന്നു നോക്കുമ്പോൾ പുള്ളി ചെയ്ത കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അല്ല എന്ന് ചിലപ്പോ ഇതിങ്ങനെ അല്ലായിരുന്നല്ലോ ചെയ്യേണ്ടി തോന്നിയിട്ടുണ്ടാവും. പക്ഷേ അവിടെ നമ്മൾ ഓർപ്പിക്കുന്നുണ്ട് ദൈവം യാക്കോബുമാരുടെയും ദൈവമാണ്. ദൈവം അബ്രഹാമിന്റെ ദൈവമാണെന്ന് പറയുന്നത് പോലെ തന്നെ യാക്കോബുമാരുടെയും ദൈവമാണ് ദൈവം. അതിന്റെ അർത്ഥം തെറ്റ് ചെയ്യാമെന്നുള്ളതല്ല, തെറ്റ് ചെയ്താലും ദൈവം നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല. തെറ്റ് ചെയ്യാതെ ജീവിക്കേണ്ടത് എന്റെ നിങ്ങളുടെ ഉത്തരവാദിത്വം. കാരണം ദൈവം നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുക, നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന് നിങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റില്ല. നിങ്ങൾ ദൈവത്തെ ഉപേക്ഷിച്ചാലും ദൈവത്തിന് നിങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അതാണ് ആ വിളിയുടെ, ആ ഉടമ്പടിയുടെ ഏറ്റവും കാതലായ ഭാഗം. ഓരോ ജനതതികളിലൂടെയും ദൈവം ഈ ജനത്തെ, വിളിക്കപ്പെട്ട ജനത്തെ നയിച്ചുകൊണ്ട് പോകുക. പിന്നീട് വരുന്നുണ്ട് യാക്കോബിന്റെ മക്കള് ഈജിപ്തിലേക്ക് പോകുന്നു, ഈജിപ്തിൽ പോയി താമസിക്കുന്നു. അവിടെ പിന്നീട് വരുന്ന ഫറവോമാർ ജോസഫിന്റെ പിൻഗാമികളെയും യാക്കോബിന്റെ മക്കളെയെല്ലാം അടിമകളാക്കുന്നു. ദൈവം അവരെ രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. മോശയ്ക്ക് ദൈവം കൃത്യമായിട്ട് ഓരോ നിമിഷങ്ങളിലും ഇറങ്ങി വന്ന് വേണ്ട നിർദ്ദേശം കൊടുക്കുന്നു ബൈബിൾ കാണുന്നുണ്ട്. കാരണം മോശയെ വിളിക്കുന്നതിന് മോശം പറയുന്നുണ്ട് ഞാൻ വിക്കനാണ്, സംസാരിക്കാനൊന്നും എനിക്ക് അറിയാൻ പാടില്ല. കാരണം മോശയുടെ യോഗ്യത എന്ന് വെച്ചിട്ടെങ്കിൽ ആടുകളെ മേക്കില്ല. അതും ഫറവോയുടെ ഭാര്യ എടുത്തു വളർത്തി ഫറവോയുടെ മകനെന്ന രീതിയിൽ വളർന്ന ആൾ ഒരു
ഇസ്രായേൽക്കാരെ തല്ലുന്ന ഒരു ഈജിപ്തുകാരനെ അടിച്ചു കൊന്നതുകൊണ്ട് ഒളിച്ചോടിപ്പോയതാണ്. അവിടെ വെച്ചാണ് ദൈവം മോശയെ വിളിക്കുന്നത്. പേടിച്ചുപോയ മനുഷ്യന പിന്നീട് ആ ജനത്തിന് മുമ്പിലേക്ക് ചെല്ലാൻ തന്നെയാണ് ദൈവം കൊണ്ടുവരുന്നത്. ധൈര്യമോടെ അവനെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഈജിപ്തിലെ രാജാക്കന്മാരുടെ അടുക്കിലേക്ക്. എന്തിനാണ്? അവിടെ അടിമകളായിരിക്കുന്ന ജനത്തെ മോചിപ്പിക്കാൻ. അവിടുന്ന് അവരെ ദൈവം ഒരുക്കിയിരിക്കുന്ന ദേശത്തിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ദൗത്യം മോശ ഏൽപ്പിക്കുകയാണ്. മോശ ദൈവത്തിന്റെ വിളി സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നു. കാരണം ദൈവം കൂടെയുണ്ടെന്നുള്ള വിശ്വാസം വന്നപ്പോൾ മോശയുടെ അധൈര്യമെല്ലാം പമ്പ കടന്നു. ഭയങ്കര സ്ട്രോങ് ആയ ഏത് രാജാക്കന്മാരുടെ മുൻപിലായാലും ആരുടെ മുമ്പിലായാലും പോയി ധൈര്യത്തോടെ പ്രസംഗിക്കാനും മുഖത്ത് നോക്കി സംസാരിക്കാനുമുള്ള ഒരു ധൈര്യം അവന്റേക്ക് കടന്നു വന്നു. അങ്ങനെ മോശ നേതാവായി. വിക്കനായിരുന്ന മോശ, നിങ്ങളും നിങ്ങളുടെ കൂട്ടത്തിൽ ചിലരൊക്കെ ഉണ്ടാവും. ചിലപ്പോ എന്തെങ്കിലും മറ്റുള്ളവരെ നോക്കിയിട്ട് അവർക്ക് ഉള്ള കഴിവുകൾ എനിക്കില്ല എന്ന് തോന്നുമ്പോൾ എല്ലാം തളർന്നവനെ പോലെ എനിക്ക് അവന്റെ അത്ര ആകാൻ പറ്റില്ല, എനിക്ക് അവന്റെ അതിന് ഓടാൻ പറ്റുന്നില്ല, എനിക്ക് അവന്റെ അതിന് പഠിക്കാൻ പറ്റുന്നില്ല. എല്ലാവർക്കും ദൈവം വ്യത്യസ്തങ്ങളായ കഴിവുകളാണ്. ഒരാൾക്ക് കണക്ക് നന്നായിട്ട് പഠിക്കാനുള്ള കഴിവായിരിക്കാം, ഒരാൾക്ക് സാമൂഹിക ജിയോഗ്രഫി ആയിരിക്കും നന്നായിട്ട് പഠിക്കാനുള്ള കഴിവായിരിക്കും, ഒരാൾക്ക് സയൻസ് ആയിരിക്കാം, ഒരാൾക്ക് ലാംഗ്വേജ് ആയിരിക്കാം. ഓരോരുത്തരും വിഭിന്നമായ കഴിവുകളാണ്. മറ്റൊരാളുടെ കഴിവ് എനിക്കില്ല എന്ന് വിചാരിച്ചാൽ ഞാൻ കുറഞ്ഞവനൊന്നുമല്ല. കാരണം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ദൈവമാണ്. ആ ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു വ്യക്തമായിട്ടുള്ള പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. നമ്മളെല്ലാം ആ പദ്ധതിയുടെ ഭാഗങ്ങളാണ്. എന്നെ വിളിച്ചത് ദൈവത്തിനും ദൈവത്തിനും പദ്ധതിയുണ്ട്. അതെന്റെ ജീവിതം ഞാൻ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും നിങ്ങൾ കൊച്ചുനാളില് ചിലപ്പോ നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് ഏൽപ്പിച്ച ദൗത്യം പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ലായിരിക്കാം. പക്ഷെ ഭാവിയിൽ ചില കുഞ്ഞുങ്ങളൊക്കെ ചെറുപ്പകാലത്ത് തന്നെ തനങ്ങളുടെ ദൗത്യമൊക്കെ പൂർത്തിയാക്കി പോയിട്ടുണ്ട്. മര്യാദുരത്തി ഒരാളാണ്, വളരെ ചെറുപ്രായത്തിലല്ലേ വളരെ വിശുദ്ധമായിട്ടൊരു മാതൃക കാണിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നുപോയത്. വിശുദ്ധർ പലരുടെ ഡോമിനിക് സാവിയോ വളരെ വിശുദ്ധനായിട്ട് 12 വയസ്സ് മരിച്ചാണ്. അപ്പോ ഓരോരുത്തരുടെ ദൗത്യങ്ങൾക്ക് കാലഘട്ടങ്ങൾ, എല്ലാവരും 90 വയസ്സിലും ജീവിക്കുന്നില്ല. ചിലരുടെ ദൗത്യം 90 വയസ്സിലേക്കും ചിലപ്പോൾ തീരില്ല, ചിലരുടെ ദൗത്യത്തിൽ 10 വയസ്സ് തീരും, ചില ദൗത്യം 15 വയസ്സിലും 20 വയസ്സ് 30 വയസ്സ് 40 വയസ്സ് തീരും. അത് ദൈവം നിശ്ചയിക്കുന്ന ഒരു സമയം. പക്ഷേ അതിനുവേണ്ടി നിങ്ങൾക്കൊരു കഴിവ് ദൈവം നിങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട്. കാരണം നിങ്ങളെ വിളിച്ചത് ദൈവമാണ്. അത് മറക്കാതിരിക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഓരോ നേതാക്കന്മാരിലൂടെ നമ്മളെ നയിച്ച് ദൈവത്തിന്റെ വാഗ്ദാനം നിറവേറ്റി നമ്മളെ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്: ഞാൻ നിസ്സാരക്കാരനല്ല. കാരണം ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ ഉടമ്പടിയുടെ ഭാഗമാണ് ഞാൻ. ആ ഉടമ്പടി മൂലമാണ് ഞാൻ ഇവിടേക്ക് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ദൈവത്തിൽ നിന്ന് വിട്ടുപോകാനോ ദൈവമായിട്ട് ഉടമ്പടി ലംഘിക്കാനോ എനിക്ക് സാധ്യമല്ല. അങ്ങനെ ഞാൻ ചെയ്തു പോയാൽ ഞാനല്ലാതായി മാറും. ഇന്ന് വരെ എനിക്കുണ്ടായ ശക്തിയും ബലവും അതോടെ അവസാനിക്കും. ഞാൻ നിങ്ങളുടെ വട്ടപ്പൂച്ചു വായിക്കും. കർത്താവിന്റെ വിളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ ഓരോ വ്യക്തി അവനവന്റെ ജീവിത ദൗത്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ആദ്യകാലം മുതൽ തെരഞ്ഞെടുത്ത് ഇവിടം വരെ എത്തിയവരാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഈ ക്ലാസിന്റെ ഉദ്ദേശവും നിങ്ങൾക്ക് ഈ ക്ലാസ് തരുന്ന ഉദ്ദേശവും അത് തന്നെയാണ്, മറ്റൊന്നുമല്ല. കാരണം ദൈവത്തിന് നേരിട്ട് വന്ന് ഓരോ പ്രവൃത്തികൾ ചെയ്യാനായിട്ട് കാലങ്ങൾ ഇപ്പോഴത്തെ കാലത്ത് നടക്കില്ല എന്നൊക്കറിയാം. പിന്നെ ദൈവം എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരിലൂടെയാണ് പ്രവർത്തിക്കുക. ഓരോ പ്രവൃത്തികളിലും നമ്മൾ അതാണ് കാണുക. നമ്മുടെ ജീവിതത്തിലൊക്കെ പല അനുഭവങ്ങളും നമുക്ക് പറയാനുണ്ടാവും. ഞാനൊരു കൊച്ചു കഥ പറയാം. ഒരു ദിവസം ഞാൻ ഈ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റില് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയി. മകൾ വണ്ടിക്കകത്ത് ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ സാധനം വാങ്ങിക്കാൻ ഞാൻ വണ്ടി പൂട്ടാതെയാണ് പോയത്. സാധാരണ വണ്ടി പുറത്തേക്കിറങ്ങി പൂട്ടിയിട്ടാണ് പോകുന്നത്.
അന്ന് കൂട്ടായൻ മാർക്കറ്റിലേക്ക് പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മകള് ഞാൻ താക്കോലി എടുത്തിട്ടുണ്ടാവും എന്നുള്ള ചിന്തയില് ആ വണ്ടി കൂട്ടിക്കൊണ്ട് അവളും എന്റെ അടുത്തേക്ക് മാർക്കറ്റിലേക്ക് തിരിച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വണ്ടി തുറക്കാൻ നോക്കി വണ്ടി താക്കോലകത്തിരുന്ന് വണ്ടിയിൽ നോക്കായിരുന്നു വരുന്നത്. സമയം 7 മണിയാകുമ്പോൾ രാത്രി ആ സമയത്ത് വർക്ക്ഷോപ്പുകളൊന്നും ഉണ്ടാവില്ല. വണ്ടി അവരിട്ടിട്ട് പോരാനും പറ്റില്ല. കാരണം വണ്ടിക്ക് അതൊരു സാധനം അത്യാവശ്യമുള്ള വാങ്ങിച്ചിട്ടുണ്ട്. ദൈവം ഞാൻ എന്ത് ചെയ്യും നിങ്ങൾ ആലോചിച്ചു നോക്കുമ്പോഴാണ് തൊട്ടടുത്തൊരു ചെറുപ്പക്കാരൻ അയാൾ എന്റെ ഈ പരിപ്പുറം ഒക്കെ കണ്ടതായിട്ട് തോന്നി വണ്ടി നോക്കായിരുന്നു. എന്തു പറ്റുന്ന വണ്ടി നോക്കായിരുന്നു. ചേട്ടാ അതൊരു സൂത്രപ്പണിയാണ്. ഈ കടയില് സ്റ്റീലിന്റെ സ്കെയിൽ കിട്ടും നോക്കാം. ഞാൻ കടയിൽ സ്റ്റീലിന്റെ സ്കെയിൽ ആ കടയില് നിർഭാഗ്യവശാൽ സ്റ്റീൽ സ്കെയിൽ ഉണ്ടായിരുന്നില്ല. തൊട്ടടുത്ത കടയിൽ സ്റ്റീലിന്റെ സ്കെയിൽ ഉണ്ടായിരുന്നു. ഞാൻ പോയി വാങ്ങിച്ചു പെട്ടെന്ന് കൊണ്ടുവന്നു. അയാൾ പറഞ്ഞു ഇടത്ത് വശത്തെ ഡോറിന്റെ അവിടെ താഴത്തേക്ക് നിന്ന് ഇറക്കി ഇട്ടിക്കുന്ന ഒരച്ചു കേൾക്കും. അപ്പൊ ആ ലോക്ക് തുറന്നു പോകും. ആ കാരണങ്ങൾ പ്രത്യേകം കഥ ഇവിടെ നിർത്തുകയാണ്. ജീവിതം സംഭവിച്ച കാര്യമാണ്, ഞാൻ നിർത്തുകയാണ്. കാരണം വരുന്നല്ല, ഞാനത് പറഞ്ഞത് ആ സമയത്ത് ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചപ്പോൾ ദൈവം ഇറങ്ങി വന്നത് ആ മനുഷ്യന്റെ കൂടെയാണ്. ഇത് നമ്മളുടെ ലൈഫിലെ ഓരോ നിമിഷങ്ങളിലും ഓരോ ദിവസവും ഓരോ മാസവും ഓരോ വർഷവും ഓരോ പ്രത്യേക അവസരങ്ങളിലും എല്ലാവരുടെയും ജീവിതം സംഭവിക്കുന്നു. കഞ്ഞി മേടിക്കാൻ അരി മേടിക്കാൻ കാശില്ലാതെ കരയുന്ന അമ്മയുടെയും മകന്റെയും മുമ്പിലേക്ക് ഒരു സഞ്ചി അരിയുമായിട്ട് ഒരു മനുഷ്യൻ കടന്നു വരുമ്പോൾ ആ മനുഷ്യൻ എങ്ങനെ അവിടെ വന്നു ചോദിച്ചാൽ നിങ്ങൾ അറിയുന്ന ആളായിരിക്കും അറിയാത്ത ആളായിരിക്കാം, അത് ദൈവമാണ്. ചുറ്റും ഇതുപോലെ കാണുന്ന മനുഷ്യരിലൂടെ ദൈവം ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോക അവസാനം വരെ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ദൈവമാകാനുള്ള വിളിയാണ് നമുക്ക് ഓരോരുത്തർക്കുള്ളത്. സഭയിലെ അംഗമായ നമുക്ക് ഓരോരുത്തർക്കും ഈ വിളിയാണ് ദൈവം നൽകുന്നത്. അതിന് കാലാകാലങ്ങളിലെ പ്രവാചകന്മാർ മുഖേന, ന്യായാധിപന്മാർ മുഖേന, രാജാക്കന്മാർ മുഖേന, നേതാക്കന്മാർ മുഖേന എല്ലാം കർത്താവ് തന്റെ അരുളപ്പാടുകളിലും വഴിപാടുകളിലും മനുഷ്യർ തന്നിട്ടുണ്ട്. എങ്ങനെ ജീവിക്കണം, ഏത് രീതിയിൽ മനുഷ്യനെ സ്നേഹിക്കണം, എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ദൈവം തന്നിട്ടുണ്ട്. ഇത് മനസ്സിലാക്കി ജീവിക്കാനുള്ള വിളിയാണ് സഭയാകുന്ന നമുക്കും. അതാണ് ഈ പാഠഭാഗത്തിലൂടെ വിശ്വാസ പരിശീലന ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാഠമാണ്. അടുത്ത ഭാഗത്ത് നമ്മൾ ഈ പാഠത്തിലെ ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായി എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്റെ കടമ എന്താണ്, ഇതിൽ എനിക്കുള്ള ഡ്യൂട്ടി എന്താണ്, ഓരോ കാര്യങ്ങളും ഏത് രീതിയിൽ ഞാൻ പ്രവർത്തിക്കണം, എങ്ങനെ ഞാൻ ഇവിടം വരെ എത്തി, അത് കുറച്ചും കൂടെ വിശദമായിട്ട് നമുക്ക് കാണാം. ദൈവം